ഊരനാട് മറ്റപ്പള്ളി മലയിലെ മണ്ണെടുപ്പ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സർക്കാർ പഠനം നടത്തി റിപ്പോർട്ട് നൽകിയ ശേഷം മാത്രമേ ഖനനം അനുവദിക്കാനാകൂവെന്നാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം തുടരുന്നതിനിടെയാണ് അനുകൂല വിധി. എസ് ശ്രീകാന്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, ഇക്കാര്യത്തിൽ കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്? സമരസമിതി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ വീണ്ടും ഇതാ പരിഗണിക്കാൻ പോകുന്നു. അതിൽ ഒരിക്കൽ കൂടി ഒരു ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടാകാൻ പോകുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ആശ്വാസം നൽകുന്ന വിധിയാണ്, ആ പ്രദേശത്തുകാർക്ക് ഒരു ആശ്വാസം നൽകുന്ന വിധിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത്. കോടതി താൽക്കാലികമായി അവിടെ നിന്നും മണ്ണെടുക്കുന്നത് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ചില നിർദ്ദേശങ്ങൾ കൂടി കോടതി നൽകിയിരിക്കുന്നു. അത് ഇപ്രകാരമാണ്, ജനുവരി 4 വരെ ഈ നടപടികളെല്ലാം സ്റ്റേ ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ മണ്ണെടുക്കുന്നതിന് സംരക്ഷണം, പോലീസ് സംരക്ഷണം നൽകണമെന്ന ഉത്തരവും സ്റ്റേ ചെയ്യുകയാണെന്ന് കോടതി അറിയിച്ചു. തുടർന്ന് ഈ വ്യവസായ വകുപ്പ് സെക്രട്ടറിയോട് അടിയന്തരമായി ഒരു കമ്മിറ്റി രൂപീകരിച്ച് മലയിൽ പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്ര മാർഗരേഖ പാലിച്ചാണോ മണ്ണെടുപ്പിന് അനുമതി നൽകിയതെന്നടക്കം വ്യക്തമാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമേ തുടർന്ന് മണ്ണെടുക്കാൻ അനുമതി നൽകണമോ വേണ്ടയോ എന്ന് കോടതി തീരുമാനിക്കുകയുള്ളൂ. അതായത് എല്ലാ ഭാഗവും പരിശോധിക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു. പഞ്ചായത്തിന് അതിൽ ഇപ്പോൾ പഞ്ചായത്താണ് കക്ഷി ഇതിൽ ഹർജിയുമായി വന്നിരിക്കുന്നത്. ആ കേസിലേക്ക് കൂടുതൽ ആളുകൾക്ക് വേണമെങ്കിൽ കക്ഷി ചേരാനുള്ള അവസരവും ഈ ഘട്ടത്തിൽ തുറന്നിടപ്പെടുകയാണ്. അവിടുത്തെ സമരം ഭാഗികമായി വേണമെങ്കിൽ വിജയം കണ്ടു എന്ന് ഈ ഘട്ടത്തിൽ പറയാം. യെസ്, ജനങ്ങളുടെ വലിയ പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് കോടതിയുടെ അനുകൂല വിധി. അക്കാര്യത്തിൽ ഒരിക്കൽ കൂടി ഒരു ജുഡീഷ്യൽ റിവ്യൂ ഈ വിഷയത്തിൽ നടക്കുമെന്നത് പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകി.